ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വിഭവമൊന്നുമല്ല ഒരു വെയിറ്റ് ലോസ് ഫുഡാണ് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു നേരം ഇത് മാത്രം കഴിച്ചാൽ മതി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത് ബട്ടർ ഗാർലിക് ബ്രോക്കോളി ആൻഡ് ക്യാരറ്റ് ആണ് ഇതിനുവേണ്ടി ബ്രോക്കോളിയും ക്യാരറ്റും പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം ബീൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പം ക്യാരറ്റ് ആദ്യം തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം ഈ ഒരു രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കണം എന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ അരിഞ്ഞെടുക്കാം അപ്പം ഇതിനെ അരിഞ്ഞ് മാറ്റി വെക്കാം ക്യാരറ്റ് ഞാൻ നേരത്തെ കഴുകിയെടുത്തതാണ് ബ്രോക്കോളിയും നേരത്തെ കഴുകിയതാണ് ക്യാരറ്റ് അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനിയും ബ്രോക്കോളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം ഈ മുകൾ ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ താഴ്ഭാഗത്തെ ആ ഇളം പച്ച നിറമുള്ള ഭാഗം ഞാൻ എടുത്തിട്ടില്ല മുകൾ ഭാഗം മാത്രം എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം ഇനിയും ഇതിൻ്റെ ഇടഭാഗത്തൊക്കെ അഴുക്ക് കാണും അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഇതിനെ സാധാരണ നോർമൽ തണുത്ത വെള്ളത്തിലിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയും ചെയ്യേണ്ടത് ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കണം വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പം ആദ്യം ഈ ബ്രോക്കോളി ഇട്ട് കൊടുക്കാം ബ്രോക്കോളി ഇട്ടിട്ട് ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത് ഒരുപാട് ഇട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങളങ്ങ് നഷ്ടപ്പെട്ടു പോകും വൈറ്റമിൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് കൃത്യം ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അത്രയും തിളപ്പിച്ചാൽ മതി അതിനുശേഷം ഇതിലേക്ക് ക്യാരറ്റും ഇടാം ക്യാരറ്റും ഇട്ട് ഒരു മിനിറ്റ് മാത്രമേ തിളപ്പിക്കാവൂ ഒരുപാട് നേരം തിളപ്പിച്ചാൽ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതിനെയും കോരി മാറ്റാം ഇനിയും ആണ് നമ്മളിതിനെ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് വെളുത്തുള്ളിയുടെയും ബട്ടറിൻ്റെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളിയുടെ ആ പച്ചമണം മാറി ഒരു ലൈറ്റ് ബ്രൗൺ നിറത്തിലേക്ക് എത്തണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം കുരുമുളകിന് പകരം വറ്റൽമുളക് ചതച്ചത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ ചൂട് കൂട്ടി വെച്ച് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് ചേർക്കാം നമ്മൾ ഉപ്പിട്ടാണല്ലോ ഇത് പുഴുങ്ങിയെടുത്തത് അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി എന്നിട്ട് ഒരു മിനിറ്റ് മാത്രം ഇതിനെ പെട്ടെന്ന് തീ കൂട്ടി വെച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ രണ്ട് മുട്ട പുഴുങ്ങിയതോടെ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മീലായി മുട്ടയുടെ മഞ്ഞക്കരു ആവശ്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം